പ്രിയപ്പെട്ടവനായിരുന്ന നമ്മുടെ ചായന എടുവഞ്ചേരിൽ താഴ്ചയിട്ട് തമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ കർത്താവിൻ്റെ പക്കലേക്ക് പോകുന്ന മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥനയോടെ ഇവിടെ ആയിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സത്യവിശ്വാസം പ്രഘോഷിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു ചായനാണ് അതായി ചേട്ടൻ. ദീർഘായുസ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവം നൽകുന്ന ദാനമാണ്. പൂർവ്വപിതാക്കൾക്ക് എല്ലാം ദൈവം ദീർഘായുസ് നൽകി അനുഗ്രഹിച്ചിരുന്നു. വലിയ ഒരു സുവിശേഷ പ്രഘോഷകനെ പോലെ അദ്ദേഹം ഇവിടെ ജീവിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തു. ദേവാലയത്തോട് വലിയ ബന്ധം സ്ഥാപിച്ച ഒരു ഇച്ഛായനായിരുന്നു അവര്. ഭരണജ്ഞാനം പള്ളിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ കൈക്കാരനായിട്ട്, അവിടുത്തെ ഭക്തസംഘടനകളുടെ കാര്യസ്ഥനായിട്ട്, എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട്, അതുപോലെ മറ്റ് പൊതു രംഗത്തും മേലമ്പാറ എസ് സി ബിയുടെ അധ്യക്ഷനായിട്ട് ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. അറിവുള്ള മനുഷ്യനായിരുന്നു, വിശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു, സംസാരിക്കാൻ നന്നായിട്ട് അറിയാമായിരുന്നു. ആളുകളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ചാതുര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട അവസരങ്ങളിലും അദ്ദേഹത്തോട് സംസാരിച്ച അവസരത്തിലുമെല്ലാം എനിക്ക് കിട്ടിയ അനുഭവം അതായിരുന്നു. നല്ല വിവേകമുള്ള ഒരു ഇച്ഛായനായിരുന്നു അദ്ദേഹം. അതിൽ എനിക്ക് വലിയ ആത്മാഭിമാനമുണ്ട്. ആ കാര്യം എടുത്ത് പറയാനായിട്ട്, ആരാണ് എന്താണ് ഓരോ ഇടങ്ങളിലും ഉള്ളവരുടെ അവരുടെ പ്രസക്തി എന്താണ് എന്നെല്ലാം വിവേകപൂർവം മനസ്സിലാക്കിയ വലിയൊരു കാരണവരാണ്. അത് ദൈവം നൽകുന്ന ഒരു ഒരു വിജ്ഞാനമാണ് അത്തരത്തിലുള്ള വിവേകം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവേകവും വിശുദ്ധിയും നേർബുദ്ധിയും കൊണ്ട് തുന്നപ്പെട്ട ഒരു വലിയ കുപ്പായമായിട്ടാണ് ഇച്ഛായനെ കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുള്ളത്. ഭാഗ്യപ്പെട്ട ഒരു ജീവിതവും ഭാഗ്യപ്പെട്ട ഒരു മരണവുമാണ് ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തത്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ സിംഹാസനത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ തായി ചേട്ടൻ്റെ പേര് മഞ്ഞു പോകാതെ ഈശോ എഴുതി ചേർക്കും എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. നമ്മുടെ ഈ നാളുകളിലെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് സ്മരിക്കണം. അദ്ദേഹം ഈ വീടിനും ഈ തറവാടിനും ഈ ഇടവകയ്ക്കും അതുവഴി നമ്മളുടെ രൂപതയ്ക്കും എല്ലാം ചെയ്ത ആ വലിയ പുണ്യ പ്രവൃത്തിയെ സ്നേഹാദരവോടെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു കഴിഞ്ഞു. പഴയതെല്ലാം കടന്നുപോയി. കണ്ടതിൻ്റെ എല്ലാം പരിമിതികൾ മത്തായിച്ചേട്ടൻ്റെ ആത്മാവ് അബ്രാഹത്തിൻ്റെ മടിയിലിരുന്നിപ്പോൾ അനുഭവിച്ചറിയുകയാണ്. എല്ലാം പരിമിതികളുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ